വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? ലോക്ക്ഡൗൺ ആണ്, എല്ലാവരും വീട്ടിൽ സേഫ് ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അതിൻ്റെതായ തിരക്കിലേക്ക് നീങ്ങിയിട്ടുണ്ടാവും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് ആയിട്ടാണ്. നമ്മൾ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിംഗ്. ഓക്കെ, ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കാരമൽ വേണം. അതിനായി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു 3.5 ടേബിൾ സ്പൂൺ ഷുഗറിന് 2 ടേബിൾ സ്പൂൺ വാട്ടർ എന്ന നിലയിൽ നമുക്കൊരു ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പരമാവധി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഷുഗർ കാരമലൈസ് ചെയ്യാൻ. കാരണം ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഷുഗറാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ ടേസ്റ്റൊക്കെ മാറി നമ്മുടെ പുഡിങ്ങൊക്കെ കൊള്ളാവാൻ സാധ്യതയുണ്ട്. സോ എന്ത് ചെയ്യുക, മീഡിയം ഫ്ലെയിമിലിട്ട് പതിയെ ആയാൽ മതി. ഓക്കെ, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. നിങ്ങൾ ഏത് ട്രേയിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഗ്രീസ് ചെയ്തൊരു പാത്രമാണ്. ഓക്കെ, ഗിയോ ബട്ടറൊക്കെ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ആവിക്കിൽ വെക്കാൻ ആവശ്യമായ വെള്ളം തിളക്കാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിലേക്ക് നമുക്ക് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് 3 മുട്ടക്ക് 1 മുട്ടക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ എന്ന നിലയിൽ 3 മുട്ടക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിന്റെ കണക്കനുസരിച്ച് 3-4 ഡ്രോപ്സ് വാനില എസൻസ് അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ കാർഡമം പൗഡർ, ഏലക്കാപ്പൊടി. ഓക്കെ, ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ, നമുക്ക് 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. അപ്പോൾ ആ 1 കപ്പ് പാല് മെല്ലെ മെല്ലെ ചേർത്ത് കൊടുക്കുക. അപ്പോഴേക്കും അതിലുള്ള ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ. ഓക്കെ, ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരത്തെ നമ്മൾ കാരമലൊക്കെ ഒഴിച്ചു വെച്ച ട്രേ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇതാ റെഡിയായി. നമുക്കിതൊന്ന് കവർ ചെയ്യണം. കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ആയി പോവും. നമുക്കത് കവർ ചെയ്യാൻ ഞാൻ ഇവിടെ ഒരു റാപ്പാണ് യൂസ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ, അലുമിനിയം ഫോയില്. ഓക്കെ, ഇതാ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആവിൽ വേവിച്ചെടുക്കാം. ഇതാ എൻ്റെ കുക്കായിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇല്ല, ഫോർക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ മറ്റൊരു പാത്രത്തിലേക്ക് തിരിച്ചിടാം. നോക്കിയ കാരമലൊക്കെ നന്നായി മെൽറ്റായി വന്ന് പുഡിങ്ങൊക്കെ നല്ല കാണാൻ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടല്ലേ. ഈ കാണുന്ന പോലെ തന്നെയാ കേട്ടോ, സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു പുഡിങ്ങാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. Like, share, subscribe.